two, lunchtime, three, four, crunch time. Lyrics that I spit to make rain turn to sunshine. Hit him with the punchline, catch him on the blind side. Affiliated and warm. Thought you got away, thought you were home free, but I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you such, you got away. എന്തോന്ന് അവരെ ആത്മകഥ അല്ല വസുന്ധര, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുശിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ ഇപ്പൊ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ട വരും. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദ, അയ്യന്റെ കോട്ട്, ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവനെ ഈ കോട്ട എന്തിനാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെന്തു പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാദികൾക്ക് വേണ്ടി എന്റെ പൊന്ന യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കി. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ചാ ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. ഭാര്യ പിന്നെയും പൊക്കും, രക്ഷിക്കാൻ പറ്റുമെന്ന്. ഡോ വക്കീലെ, തനിക്ക് ആരോടോ എൽ എൽ ബി തന്നത്. കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്? അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ, ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടോടോ പരട്ട വക്കീലെ. തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണില്ല സത്യായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കാളയരുത് പ്ലീസ്. ഞാൻ ഒരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ നീ ഒന്ന് സമാധാനപ്പെടെ, കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി, ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരും അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ചും ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയാ അന്ന് ഞാൻ ചത്തുകളയും.
സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച് ആരാണാവോ? ആരെയോ എപ്പോ വരും ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100 cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ. ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് ബീറ്റ് അനങ്ങായിരിക്കേ. അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യം തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോ ഒരു തുടക്കായിക്കോട്ടെ. ഇത് സഖത്തായാലേ ബാക്കിയുള്ളതിനൊക്കെ. ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് 2 punches 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിളായിട്ട് കയ്യും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിന്റെയൊക്കെ കയ്യും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷെ ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കയ്യാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിതിപ്പോ കൊളാക്കൂ. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? SI വേലുത്തം. മനസ്സിലായില്ല. എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. IPC 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. യോ യോ, എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്.
പിടികിട്ടി. പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യു ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. ആ കഴുകി നോക്കാം. അയ്യോ അതെന്തോ ഒന്ന് ഭൂമി കൊടുക്കും. ഒരാളൂടെ ഇത്രയും കുടി കണ്ണുകളാണ്.